ജീവിതത്തിൽ ഒരുപാട് കല്ലേറുകൾ ലഭിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. നമ്മൾ പ്രിയപ്പെട്ടവരാണെന്ന് കരുതിയവരുടെ മുമ്പിൽ നിന്നും, നമ്മൾ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചവരിൽ നിന്നും, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കല്ലേറുകൾ നമുക്ക് പലവിധം ലഭിച്ചിരിക്കാം. ചില കുറ്റപ്പെടുത്തലുകളിലൂടെ ഒറ്റപ്പെടുത്തലുകളിലൂടെയൊക്കെ ഈ കല്ലേറുകൾ ചിലപ്പോൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുവിശേഷത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈശോയെ കല്ലെറിയാൻ നിൽക്കുന്ന ദൈവജനത്തെയാണ് നമ്മളിന്ന് കണ്ടുമുട്ടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മരണം, ലാസർ മരിച്ചിട്ട് ബദാനിയായിലേക്ക് പോകാൻ ക്രിസ്തുവിന് തടസ്സമായി നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദരാണ്. ഇസ്രായേൽ ജനമാണ് ഈശോയെ കല്ലെറിയാനായിട്ട് കാത്തു നിൽക്കുന്നത്. തീർന്നില്ല, ക്രിസ്തു അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. കല്ലെറിയാൻ തടസ്സമായി നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് ചങ്കുറ്റത്തോടുകൂടി കടന്നു ചെല്ലുന്ന ഈശോയെയാണ് സുവിശേഷത്തിൽ നമ്മളിന്ന് കാണാൻ സാധിക്കുന്നത്. തോമസ് ലീഹ അവനോട് കൂട്ടുചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് താനും. അവനോടുകൂടെ നമുക്കും പോയി മരിക്കാമെന്ന്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ കല്ലേറുകൾ നമുക്ക് ലഭിക്കുമ്പോൾ, ജീവിതത്തിലെ തിരസ്കരണങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, ചങ്കുറ്റത്തോടുകൂടി നടക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് ജീവൻ നൽകാനായിട്ട് സാധിക്കുക. ക്രിസ്തു കല്ലേറുകൾ ലഭിക്കുമെന്ന് മാറി നിന്നിരുന്നുവെങ്കിൽ അവൻ്റെ ഉറ്റ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവനൊരു പക്ഷെ സാധിക്കുമായിരുന്നില്ല. ചങ്കുറ്റമാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ ജീവൻ നൽകാനായിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. നന്മ ചെയ്യാനായിട്ട് തടസ്സമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് അപ്പുറത്തേക്ക് ചങ്കുറ്റത്തോടുകൂടി ഇറങ്ങിത്തിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നന്മ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നവരെ, അവരെയൊക്കെ ഒന്ന് നമുക്ക് കുറ്റപ്പെടുത്താതെ മാറ്റി നിർത്താതെ അവരുടെ മുമ്പിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നടക്കാൻ പരിശ്രമിക്കാം. ഈശോ ചെയ്തതും അതുതന്നെയാണ്. അവരെ ഈശോ കുറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തില്ല. അവരുടെ മുമ്പിലൂടെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടി ഈശോ ഇറങ്ങിത്തിരിച്ചു. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, നമുക്കും ചങ്കുറ്റത്തോടുകൂടി, നന്മ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ചങ്കുറ്റം ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഏതു കല്ലേറുകൾക്ക് മുമ്പിലും നന്മയുടെ ഭാഗത്താണെങ്കിൽ നമ്മുടെ ചങ്ക് പിടയില്ല. നമുക്കും ഇറങ്ങിത്തിരിക്കാം. ഈശോയുടെ കൂടെ നമുക്കും യാത്ര ചെയ്യാം. നന്മ ചെയ്യാനുള്ള ആ ഒരു വലിയ മനസ്സോടുകൂടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ മനോഹരമായി തീരുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.